ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു വീഡിയോ ആണ്. നല്ല കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാകുകയും ചെയ്യും. അതിനുവേണ്ടി ഇതുപോലത്തെ കളർ പേപ്പേഴ്സ് നമ്മൾ കുട്ടികൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി സ്കൂളിലൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. ഇതുപോലത്തെ കളർ പേപ്പേഴ്സാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കത്രികയും പിന്നെ ഒരു മാർക്കറും. ഇത് നമുക്ക് എത്ര കളേഴ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കളേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ക്രാഫ്റ്റിനും ഭംഗി കൂടും. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അധികം വീതിയിലല്ല, ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അളവ് ചെറുതായ ചെറിയ ബട്ടർഫ്ലൈ, വലുതായ വലിയ ബട്ടർഫ്ലൈ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബട്ടർഫ്ലൈനെ വരയ്ക്കാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അത് ക്ലിയറായിട്ട് മനസ്സിലാവണില്ല, വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്കിത് ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ച് നോക്കാം. പേപ്പർ മടക്കിയതിന് ശേഷം വേണം ഇതുപോലെ വരക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രം വരച്ചാൽ മതി, പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും കിട്ടിക്കോളും. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിനുള്ളിൽ ഡിസൈൻ വരക്കാനായിട്ട്. ഇനി ഇത് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു ഡിസൈൻ ആകുമ്പോൾ അത് സിമ്പിൾ ഡിസൈൻ ആണ്, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളുടെ ബട്ടർഫ്ലൈയിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ തുമ്പികളുടെ സൈഡിൽ ഞാൻ വെറുതെ റൗണ്ടാണ് വരച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പെറ്റൽസ് പോലെ ഇതുപോലെ വരച്ചിട്ട് പിന്നെ ചുറ്റും റൗണ്ടായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് വരച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടി വ്യക്തമായി കാണാനായിട്ടാണ് ഞാൻ ഇതുപോലെ വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഞാൻ ചെയ്യുന്ന രീതിയല്ലാതെ ഞങ്ങളുടെ വോളിലെല്ലാം മുട്ടിച്ചു വെക്കാം, മതിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു ഭംഗി തന്നെയാണത്. ഇനി നമുക്ക് നമ്മുടെ തുമ്പികളൊന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ചിറക് ഇങ്ങനെ നിവർന്നിരിക്കുന്നത് പോലെ, പറക്കാൻ പോണതുപോലെയൊക്കെ നമുക്ക് തോന്നുള്ളൂ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു വലിയൊരു ചുള്ളലാണ്, മരത്തിൻ്റെ ഒരു കമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്മളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഈ ബട്ടർഫ്ലൈനെ ഫിറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഭംഗിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ രീതി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലൊരു ആണിയിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ട് ഞാൻ അതിൽ ചുറ്റിങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഇനി വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ഞാനതിൽ കമ്പെല്ലാം എടുത്ത് താഴോട്ട് വെച്ചിട്ടാണ് ഞാനതിൽ ബട്ടർഫ്ലൈസിനെ ഒട്ടിച്ചു വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഒരേ കളറിൽ ചെയ്യാണ്ട് പല പല കളറിൽ ചെയ്താൽ കൂടുതൽ ഭംഗിയായിരിക്കും, നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കമ്പെടുക്കുമ്പോൾ കുറേ ചില്ലകളെടുത്താലേ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് വലുതാണ് എടുത്തിരിക്കുന്നത്, ചെറുതിൽ തന്നെ കുറേ ചില്ലകളുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് മതിലിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ബട്ടർഫ്ലൈസിൻ്റെ കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കണേണ്.
ഞങ്ങളുടെ തുമ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് കളേഴ്സ് വാങ്ങിയാൽ മതി, ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും നല്ലത്. കാരണം ഡാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഭംഗിക്കുറവ് തോന്നിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങളും ഇതുപോലെ തന്നെ വീട്ടിൽ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ക്രാഫ്റ്റും മെഹന്തിയും കുറച്ച് ആയിട്ട് ചെയ്യുന്നുണ്ട്, വ്ളോഗ്സൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ചെയ്യണത്, ഇത് വ്യൂസൊന്നും ഇല്ലാതെയും ഞാൻ ഇത് ചെയ്യണത്, ഇത് കാണുന്ന കുറച്ച് എൻ്റെ കൂട്ടുകാരികളുണ്ടല്ലോ എന്നോർത്തിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ പിന്നീടണത്. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.